Hi friends, welcome back to my channel. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കാസർഗോഡുകാരുടെ സ്പെഷ്യൽ ആയ മഞ്ഞച്ചപ്പൽ അപ്പവുമായിട്ടാണ്. കാണുന്നത് പോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് ഇത്. ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ പിടിച്ച പച്ചമഞ്ഞയുടെ ഇലയാണ്. ഈ കാണുന്നതൊക്കെയാണ് ഇവിടെ പിടിച്ച പച്ചമഞ്ഞളുടെ ഇലകൾ. ഈ കാണുന്നതൊക്കെ ഇവിടെ ചെറുതായി നട്ടുപിടിപ്പിച്ചതാണ്. ഇതൊക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ. ഈ അപ്പം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ 1/2 kg ബെല്ലം ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഇതുപോലെ ഞാൻ അരച്ചെടുക്കുകയാണ്. ഇത് ഉരുക്കിയെടുക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഇതുപോലെ കുറേ കാട്ടങ്ങളൊക്കെ അതിലുണ്ട്, കല്ലും മറ്റു സാധനങ്ങളൊക്കെ. അതൊക്കെ കളയാൻ വേണ്ടിയാണ് ഞാൻ ഉരുക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 4 ഏലക്കായ നല്ലതുപോലെ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചതേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 1/2 kg വെല്ലത്തിനാണ് 2 തേങ്ങ ഉപയോഗിക്കുന്നത്. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്തെടുക്കാൻ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇനി ഇത് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊരു നൂൽ പരിവമാകും. അപ്പോൾ ഇത് എടുത്തു മാറ്റാവുന്നതാണ്. ഇവിടെ ഞാൻ 3 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഇളം ചൂട് വെള്ളത്തിൽ കുഴച്ചെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ പത്തലിനൊക്കെ പുതുക്കിയെടുക്കുന്നത് പോലെ ചെയ്യാവുന്നതുമാണ്. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ പുതുക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ രൂപത്തിലാണ് ഇത് വേണ്ടത്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടത്ര ഇല മുറിച്ചെടുക്കാം. ഈ ഇലകളൊക്കെ ഞാൻ നല്ലതുപോലെ കഴുകി തോർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീത്തായി ഇതുപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പുട്ട് വെച്ച് കൊടുക്കുക. ഞാൻ ഇതുപോലെ ചെയ്താണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഈ പുട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. എത്രത്തോളം തിന്നായി നമുക്കിത് ചെയ്യാൻ പറ്റും അത്രത്തോളം ചെയ്യുക, എങ്കിലേ നമ്മളുടെ അപ്പം നല്ല ടേസ്റ്റിയായി കിട്ടൂ. ഇതുപോലെ കൈ ഉപയോഗിച്ച് വേണം ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. ഈ മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിഡിലൻ റെസിപ്പിയാണ് ഇത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം തെളുപ്പാക്കാൻ പറ്റും അത്രത്തോളം തെളുപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിപ്പോൾ നമ്മളുടെ പണ്ടം റെഡിയായി വന്നിട്ടുണ്ട്. ഇതെനിക്ക് ഏകദേശം 3/4 മണിക്കൂറിൽ കൂടുതൽ ടൈം എടുത്തിട്ടുണ്ട് റെഡിയായി കിട്ടുവാൻ വേണ്ടി. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ല പോലെ സ്റ്റിക്കി ടൈപ്പ് ആയിട്ടുണ്ട്. ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ല പോലെ പറ്റുന്നതൊക്കെയുണ്ട്. ആ പരിഭവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മളുടെ എല്ലാ ഇലകളും റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലൊക്കെ ഒന്ന് നമ്മളുടെ പണ്ടം വെച്ച് നിറക്കണം. ഇതുപോലെ വേണം പണ്ടം വെച്ച് കൊടുക്കാൻ.
ഇത് വെച്ചുകൊടുത്ത ശേഷം ഇനി ഇത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഇത് ഫോൾഡ് ചെയ്യുന്ന ടൈം ഇതുപോലെ ഒന്ന് സൈഡ് ഒക്കെ നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് അടർന്നു പോകും ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ഇതിപ്പോൾ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ആവിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്കിതൊക്കെ ഒന്ന് ആവിൽ വെച്ച് കൊടുക്കാം നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ അടിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഇനിയിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻസും ഉടനടി ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണം ഇനി ഇതൊരു അരമണിക്കൂർ ആവിയിൽ വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കുക ഇപ്പോൾ നമ്മളുടെ കാസർഗോട്ടുകാരുടെ സ്പെഷ്യലായ മഞ്ഞച്ചപ്പലപ്പം റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും ഇനിയും വേറൊരു വീഡിയോവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്